നമസ്കാരം. വ്യാജ വോട്ടുകൾ കൂടുതൽ വിവാദത്തിലേക്ക് എത്തുകയാണ്. വ്യാജ വോട്ട് ചെയ്യാൻ വേണ്ടി സി പി എമ്മും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഈ ലക്ഷക്കണക്കിന് വ്യാജ വോട്ടുകളും ഇരട്ട വോട്ടുകളും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്ന് പുറത്തുവരുന്ന രേഖകളും വിവരങ്ങളും വ്യക്തമാക്കുന്നു. ഇത് ആസൂത്രിതമായ ഒരു ശ്രമമാണ്. പണ്ടത്തെ പോലെ ബൂത്ത് പിടിച്ചടക്കലും അതുപോലെയുള്ള നമ്പറുകളൊന്നും നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം സി ആർ പി എഫും ബി എസ് എഫും ഒക്കെയാണ് വെടിവെക്കും. അപ്പോൾ ബൂത്ത് പിടുത്തം നടക്കില്ല, പ്രശ്നബാധിത ബൂത്തുകൾ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി സി പി എം ഓടുന്ന പട്ടിക്കൊരുമുഴം മുമ്പേ എന്ന കണക്കിന് നേരത്തെ തന്നെ ഈ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും നടത്തി വച്ചിരിക്കുകയാണ് എന്ന ജനവിധി അട്ടിമറിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്നില്ല. സാങ്കേതികമായി പിഴവ് മൂലം സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്നൊക്കെയാണ് പല ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും മറുപടി നൽകുന്നത്. പക്ഷേ അതൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത് എന്നത് വ്യക്തമാകുന്നു. വിവിധ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ ഇത് മുക്കിയിട്ടുണ്ട്, ഒതുക്കിയിട്ടുണ്ട്, ലഘൂകരിച്ചിട്ടുണ്ട്. മലയാള മനോരമ ഇത് കാര്യമായി തന്നെ നൽകിയിരിക്കുന്നു. അഞ്ചു പേർ ഒരേ മുഖം പല മണ്ഡലം എന്ന പ്രധാനപ്പെട്ട തലക്കെട്ടിൽ ഇന്ന് മനോരമയുടെ ഒന്നാം പേജിലെ വാർത്ത. വ്യാജ വോട്ടുണ്ടാക്കാൻ ആസൂത്രിത നീക്കം നടന്നു എന്ന് വ്യക്തം. ഒരു ഫോട്ടോയ്ക്കൊപ്പം വെവ്വേറെ പേരും വിലാസങ്ങളും. അങ്ങനെ അഞ്ച് ഒരേ ഫോട്ടോ വെച്ച് അഞ്ച് പേരുടെ അഞ്ച് സെക്ഷൻ ഉണ്ടാക്കിയിരിക്കുക. ചിലപ്പോൾ ഇത് അഞ്ച് മണ്ഡലങ്ങളിലായിരിക്കും. അപ്പോൾ ഈ അഞ്ച് മണ്ഡലങ്ങളിലും പോയി ഇതേ വ്യക്തിക്ക് വോട്ട് ചെയ്യാം. വേറെ വേറെ അതത് മണ്ഡലങ്ങളിലെ മേൽവിലാസമാണ്. ഇതൊക്കെ സാങ്കേതിക പിഴവ് മൂലം സംഭവിച്ചതാണ്. ഇതൊരു കാര്യം മാത്രം കേട്ടോ, ഇതുപോലെ ഒരുപാടുണ്ട്. ഇതൊക്കെ സാങ്കേതിക പിഴവ് മാത്രമാണ് എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കും? അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇരട്ട വ്യാജ വോട്ടുകൾ മരവിപ്പിക്കുകയോ നീക്കം ചെയ്യുകയോ വേണമെന്നും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കണമെന്നും ഇപ്പോൾ ആവശ്യമുണ്ട്. ഹൈക്കോടതിയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത്. അതുപോലെ തന്നെ വൻതോതിലുള്ള ക്രമക്കേട് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനായി വൻ സാമ്പത്തിക പിന്തുണയുടെ ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥർ സംഘടിതമായി നടത്തിയ നീക്കമാണ് ഇതെന്ന് പറയുന്നു. അതായത് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയിട്ട് സി പി എമ്മിന്റെ യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥർ വളരെ ആസൂത്രിതമായി കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പരിപാടിയാണ് ഇതെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് തന്നെ എത്ര നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. പണ്ട് ബൂത്ത് പിടിച്ചടക്കൽ നമ്മൾ ബീഹാറിൽ നിന്ന് ചില വാർത്തകളൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്. ബൂത്ത് പിടിച്ചടക്കലൊക്കെ ഇവിടെ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും പല ബൂത്ത് പിടിച്ചടക്കൽ സംഭവങ്ങളും ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഒരേ മുഖമുള്ള അഞ്ച് വോട്ടർമാരെ വരെ എത്രയോ മണ്ഡലങ്ങളിൽ എത്രയോ ലക്ഷക്കണക്കിന് ഇരട്ട വോട്ടുകളും ഇരട്ടയല്ല അഞ്ചിരട്ടി വോട്ടുകളും ഒക്കെ തന്നെ ഇങ്ങനെ സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന, അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളികൾ എന്ന വ്യാജേന കേരളത്തിലെത്തി പണിയെടുക്കുന്ന ബംഗാളികളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതായത് അവരെ അതിഥി തൊഴിലാളികളായി കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ അവർക്ക് ഐ ഡി കാർഡും ഒക്കെ ചെയ്തു കൊടുത്ത് ബംഗാളികൾ വന്ന് ഇവിടെ ആളുകൾക്ക് വോട്ട് ചെയ്യുന്ന കാഴ്ച ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും. കാരണം അവരെ കൂടി വോട്ടേഴ്സ് പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നത്. ഇത് അത്യന്തം ഗുരുതരമായ ക്രമക്കേടാണ്. ഇടതുപക്ഷം സി പി എം സർക്കാർ സംവിധാനത്തിന്റെ സഹായത്തോടെ ഉദ്യോഗസ്ഥരുടെ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. തീർച്ചയായും ശക്തമായ നടപടി ഉണ്ടാകണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രാലയങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണം. കാരണം കേരളം ഇന്ത്യയുടെ ഭാഗമാണല്ലോ. അല്ലാതെ കഴിഞ്ഞ ദിവസം ചോദിച്ചതുപോലെ കേരളത്തിൽ സ്കാം നടന്നു കഴിഞ്ഞാൽ യു എനിൽ നിന്ന് ഏജൻസി വരണോ എന്ന് അമിത്ഷാ ചോദിച്ചതുപോലെ കേരളം വേറൊരു രാജ്യത്തെ അല്ലെങ്കിൽ വേറൊരു റിപ്പബ്ലിക് ഒന്നുമല്ലല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ അനുസരിച്ച് വേണം നടക്കാൻ. അല്ലാതെ ഇവിടെ സി പി എമ്മിന്റെ തണ്ടും തടിയും ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ചാക്കിട്ട് പണം കൊടുത്ത് വോട്ടർ പട്ടിക വരെ തിരുത്തി നടത്തുന്ന പരിപാടി ഇവിടെ നടക്കില്ലല്ലോ. അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ള എല്ലാ നേതാക്കളും ഇതിന് നേതൃത്വം കൊടുത്തു എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. ഇത് ഒരിക്കലും നടക്കാൻ പാടില്ല. ജനാധിപത്യത്തിന്റെ മുഖത്ത് കാർക്കിച്ചു തൂപ്പുന്ന ഈ നടപടി, സി പി എമ്മിന്റെ ഈ നടപടി ഒരിക്കലും പൊതു സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല. കൃത്യമായ നടപടി ഉണ്ടാകണം. ഹൈക്കോടതി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്കെ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണം. ഇടപെട്ടേ പറ്റൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.